ഫ്യൂച്ചർ കണക്ട് ബ്രോഡ്ബാൻഡ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ ഒന്നാമത് ആനുവൽ ജനറൽ മീറ്റിംഗ് കോഴിക്കോട് ബൈപ്പാസ് അപ്പോളോ ഡിമോറ ഹോട്ടലിൽ നടന്നു. ഫ്യൂച്ചർ കണക്ട് ബ്രോഡ്ബാൻഡ് പ്രൈവറ്റ് ലിമിറ്റഡ് MD കെ സജീഷ് മുഖ്യപ്രഭാഷണം നടത്തി. എല്ലാ വീടുകളിലും കുറഞ്ഞ ചെലവിൽ ഇന്റർനെറ്റ് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഫ്യൂച്ചർ കണക്ട് പ്രവർത്തിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. മിഷൻ ഇതാണ്, എല്ലാ വീട്ടിലും ഇന്റർനെറ്റ് എത്തിക്കുക, ഇന്റർനെറ്റ് എല്ലാ വീട്ടിലും ചുരുങ്ങിയ നിലവിൽ എത്തിക്കുക, ഇതാണ് നമ്മളെ മിഷൻ. ഒരു വിഷൻ എന്ന് പറഞ്ഞാൽ കേരള മൊത്തത്തിൽ നമ്മൾ ഈ ഒരു സാധനം ഉണ്ടാക്കിയെടുക്കുക. അത്തരത്തിലാണ് നമ്മൾ ഇതിനെ നമ്മളീ കമ്പനിനെ കൊണ്ടുവന്നത്. നമുക്കൊരു കാര്യം വളരെ കൃത്യമായിട്ട് പറയാം, വരുന്ന ഭാവിയിൽ എല്ലാ വീട്ടിലും രണ്ടോ മൂന്നോ ഇന്റർനെറ്റ് കണക്ഷൻ ഇല്ലാണ്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല. ഒരു വീട്ടിൽ രണ്ടോ മൂന്നോ കണക്ഷൻ ഇല്ലാണ്ട് കേബിൾ ടി വി പോലെയല്ലോ, നമുക്കറിയാം നമ്മൾ കേബിൾ ടി വി തുടങ്ങുന്ന സമയത്ത് ഒരു വീട്ടിൽ അല്ലെങ്കിൽ വീടിനടുത്ത് ഒരു വീട്ടിൽ രണ്ടോ മൂന്നോ വീട്ടിൽ ഒരു ടി വി ഒക്കെ ഉള്ള സാഹചര്യത്തിൽ നമ്മൾ ഈ സംവിധാനം തുടങ്ങിയാണ്. ഇപ്പോൾ ഒരു വീട്ടിൽ രണ്ടോ മൂന്നോ ടി വി ആയിട്ടുണ്ട്. തീർച്ചയായിട്ടും രണ്ടോ മൂന്നോ ഇന്റർനെറ്റ് കണക്ഷൻ ഒരു വീട്ടിലുണ്ടാവും. അതുകൊണ്ട് ഗ്രൗണ്ട് ഒരുപാട് കിടക്കുകയാണ്. ജിയോ വന്നതുകൊണ്ട് നമുക്ക് സ്കോപ്പ് ഇല്ലാണ്ടാകുന്നില്ല, ജിയോ ഉണ്ടാകുമ്പോൾ മാത്രമേ നമുക്ക് സ്കോപ്പ് ഉള്ളൂ. ഈ ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു കൺസെപ്റ്റിനെ കാണുന്നത്. അങ്ങനെ പോസിറ്റീവായിട്ട് തന്നെ അത് ചെയ്യുന്നത്. ജിയോ ഉണ്ടെങ്കിൽ തീർച്ചയായും നമ്മളൊന്ന് വാങ്ങി വെക്കേണ്ടി വരും അത്തരത്തിലേക്ക്. അല്ലെങ്കിൽ എയർടെൽ ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ നമുക്ക് സ്കോപ്പ് ഉള്ളൂ. അങ്ങനെയാണ് സ്വാഭാവികമായിട്ടും നമുക്ക് വലിയ വിശാലമായ ഗ്രൗണ്ട് അവിടെ കിടന്ന് കിടക്കാണ്. അതിന് കൃത്യമായി യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ കമ്പനി പൂർണ്ണ സപ്പോർട്ടും ഓപ്പറേറ്റർമാർക്ക് തീർക്കും. അത്തരത്തിലെ ഒരു പ്രീ പ്ലാനോട് കൂടിയാണ് മുന്നോട്ട് പോകുന്നത്. നമുക്ക് അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു കാര്യം വെക്കുമ്പോൾ തന്നെ നമുക്കൊരു ഒരു 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 5 വർഷത്തേക്ക് ഒരു കൃത്യമായൊരു പ്ലാന് വെച്ചിട്ട് നമുക്കിത് മുന്നോട്ട് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം നമുക്ക് നാളെ എന്തെന്ന് ചോദിക്കുമ്പോൾ പാച്ച് നിൽക്കേണ്ട ഒരവസ്ഥയിലേക്ക് ഈ സംവിധാനത്തിന് പോകാൻ പാടില്ല. ചെയർമാൻ MK ഷാജി അധ്യക്ഷത വഹിച്ചു. 10-15 കൊല്ലം കൊണ്ട് കെട്ടിപ്പടുത്തു ഉയർത്തിയെടുത്ത ആൾക്കാരുടെ നമ്മൾ വെറും ഒരു കൊല്ലം കൊണ്ടാണ് നമ്മളെ ഈ ഒരു സ്ഥാനത്തേക്ക് എത്തിപ്പെടുന്നത്, നമ്മളെ ആ ഒരു കണക്ടിവിറ്റിയിലേക്ക് നമ്മൾ എത്തിപ്പെടുന്നത്. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ നമ്മളെ ഒരു വലിയൊരു വിജയം തന്നെയാണ്. കാരണം അതിന് നമ്മളെ ഈ കൂടെ നിൽക്കുന്ന നിങ്ങളെല്ലാവരാണ് അതിൻ്റെ ശരിക്കും പറഞ്ഞാൽ ശക്തി എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു സ്ഥലത്തേക്ക് എത്തിപ്പെടാൻ പറ്റിയതിൽ തന്നെ നമ്മളെല്ലാവരും വളരെ സന്തോഷമായിട്ട് ഈ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ട് നമ്മളിലുള്ള ഓരോ ആൾക്കാരാണ് ഈ ഷെയർ ഹോൾഡേഴ്സ് തന്നെയാണ് നമ്മളെ ഇതിൻ്റെ വിതരണക്കാരും എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. കാരണം നമ്മൾ പുറമേക്ക് മറ്റ് മാർക്കറ്റിങ്ങിൻ്റെ ഭാഗങ്ങളായിട്ട് നമ്മൾ പുറമേക്ക് ഇതിന് കൊടുക്കാനും മറ്റുള്ള കാര്യങ്ങളൊക്കെ നമ്മളെ ഇവിടെ മാർക്കറ്റിൻ്റെ ഭാഗം ചർച്ചകൾ നടക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കേരളം മൊത്തത്തിൽ ഇതിനെ എത്തിക്കാന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി തന്നെയാണ്, നമ്മൾ മുൻകൂട്ടി കണ്ട രീതി തന്നെയാണ്. അതിനനുസരിച്ച് നമ്മൾ പല നെറ്റ്വർക്കുകളും നമ്മളെ കേരളം മൊത്തത്തിലുള്ള എല്ലാ നെറ്റ്വർക്കുകളായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗം നമ്മളോടുള്ള ഒരു വിശ്വാസത. കാരണം നമ്മൾ തുടങ്ങുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും വളരെ ശക്തിയായിട്ട് നിലനിൽക്കുന്ന ഒരു കാര്യങ്ങളാണ് എന്നുള്ള ഉത്തമ ബോധ്യം നമ്മളെ പുറമെ നിന്ന് കാണുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും ഉള്ളത് കൊണ്ട് തന്നെ നമ്മളൊരു വാക്കുകൾ പറഞ്ഞാൽ പോലും അവർ നമ്മളെ കൂടെ നിൽക്കാൻ തയ്യാറായുള്ള രീതിയിലാണ് നമ്മൾ ഓരോ ചർച്ചകളും നമുക്ക് അനുഭവപ്പെടുന്നത്. തീർച്ചയായിട്ടും ആ ഒരു കാരണം കൊണ്ട് തന്നെ നമുക്ക് എത്രയും പെട്ടെന്ന് ഇതിനെ വ്യാപിപ്പിക്കാൻ പറ്റും എന്നുള്ള ഒരു വിശ്വാസവും നമുക്കുണ്ട്. ഡയറക്ടർമാരായ കെ കൃഷ്ണദാസ്, യാസർ റാഫത്ത്, ധനീഷ്, സന്തോഷ്, ചാർട്ടേഡ് അക്കൗണ്ടന്റുമാരായ PA തങ്കച്ചൻ, റോഷൻ തങ്കച്ചൻ തുടങ്ങിയവർ സംബന്ധിച്ചു.